നമ്മുടെ കേരളം ദേശീയ തലത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്ത സംഭാവന ചെയ്യുന്ന ഒന്നാം സംസ്ഥാനമായി മാറിയിട്ട് നാളുകളേറെ. പലപ്പോഴും നോർത്തിലും മറ്റുമുള്ള മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് കേരളത്തിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസുകൾ തിരക്കുമ്പോഴാണ് കേരളത്തിൽ NIA റെയ്ഡ് നടന്നതും കൂട്ടബലാത്സംഗം നടന്നതും പീഡനം നടന്നതും ഒപ്പം തന്നെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതുമായുള്ള വാർത്തകൾ നമ്മൾ പോലും അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതായത് എന്നും ദേശീയ മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇപ്പോഴേതായാലും വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. ദേശീയ മാധ്യമങ്ങളുടെ വലിയ തലക്കെട്ടായി തന്നെ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ ഒരേ ഒരു സംസ്ഥാനമാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപിൽ വരികയും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് നിലപാടല്ല, പകരം BJP നിലപാടാണ്. ഇന്ത്യ എക്കാലത്തും പാലസ്തീന് ഒപ്പം തന്നെ നിന്നിട്ടുള്ള രാജ്യമാണ്, ഇപ്പോഴും പാലസ്തീൻ ഒപ്പമാണ് എന്ന്, പാലസ്തീനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് പാലസ്തീനെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു തന്നെയാണ് ദേശീയ മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ട്. ഏതായാലും ദേശീയ മാധ്യമങ്ങളിൽ എന്നും വാർത്തകൾ സംഭാവന ചെയ്യുന്ന കേരളത്തിന് ഇത്തവണയും ഒരു പൊൻതൂവൽ കൂടി എന്ന് പറയേണ്ടി വരും. പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു, ഇന്ത്യയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.